ഒരു ത്രോട്ട് സ്പെഷ്യലിസ്റ്റിനെ കാണണമായിരുന്നു. തൊണ്ടയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് രോഗമൊന്നുമില്ല, വെറുതെ ഒരു ചെക്കപ്പ്. രോഗമുണ്ടോ ഇല്ലയെന്ന് നിങ്ങളല്ല ഡോക്ടറെ തീരുമാനിക്കേണ്ടത്. വെരി കറക്റ്റ്. ഇത് പലർക്കും അറിയില്ല. സ്പെഷ്യലിസ്റ്റ് ആരെന്ന് പറഞ്ഞില്ല? ഡോക്ടർ നമ്പ്യാരെ കണ്ടാ മതി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഡോക്ടർ നമ്പ്യാർ ആയിരിക്കും ബെസ്റ്റ് എന്ന്? ഈ നമ്പ്യാർ എന്ന പേരുണ്ടെങ്കിൽ തന്നെ ആള് വളരെ എഫിഷ്യന്റ് ആയിരിക്കും. കേട്ടിട്ടില്ലേ കുഞ്ചൻ നമ്പ്യാർ, എം എൻ നമ്പ്യാർ? നിങ്ങളുടെ പേര് പറഞ്ഞോളൂ. അയ്യോ, ഞാനല്ല പേഷ്യന്റ്, ഇവനാ. കുഞ്ഞിന്നാൽ ഒരു കരപ്പം വന്നതിന് ശേഷം എനിക്ക് ഇവന് അസുഖങ്ങളെ വന്നിട്ടില്ല. എന്റെ ബോഡി പേഷ്യന്റിന്റെ പേര് പറയൂ. ജോജോ ജോൺസൺ. ജോജോ ജോൺസൺ അല്ല, വെറും ജോൺസൺ. ഇനീഷ്യൽ? ഓ ഇനീഷ്യൽ. ഓ ഇനീഷ്യൽ എന്താണെന്ന്? അതാ പറഞ്ഞത്, ഓ ഔസേപ്പച്ചന്റെ ഓ. ഓ ഓ വയസ്സത്രേ? 21. ഇവിടുത്തെ രജിസ്ട്രേഷൻ ഫീസ് 300 രൂപയാണ്. എത്ര? 300. വെറുതെ അല്ല ഇവിടെ വന്നതിന് ശേഷം പലർക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ചേട്ടാ, ചേട്ടൻ എന്തിനാണ് എന്റെ പേര് മാറ്റി പറഞ്ഞത്? എടാ മണ്ട, ഒരു സിനിമയിലെ പാടിയിട്ടുള്ളെങ്കിൽ നീ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കാ. പ്രശസ്ത പിന്നണി ഗായകനായ റാഫേലിന് തൊണ്ടയ്ക്ക് അസുഖം പറഞ്ഞാൽ അത് നിന്റെ കരിയറിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അല്ലെങ്കിൽ തന്നെ പുതുതായിട്ട് വരുന്ന പിന്നണി ഗായകരെ എങ്ങനെ ഒതുക്കാവുന്ന നോക്കിക്കൊണ്ടിരിക്കുക ആൾക്കാർ. അതുകൊണ്ടാ ചികിത്സ ഒന്നും മദ്രാസിൽ വേണ്ടാന്ന് വെച്ചത്. ഏതെങ്കിലും പത്രക്കാരോ സിനിമക്കാരോ അറിയുന്നതിന് മുമ്പ് ചികിത്സയും കഴിഞ്ഞ് നമുക്ക് സ്ഥലം വിടാം. അതുകൊണ്ട് ഇനി മുതൽ നീ റാഫേൽ അല്ല, ജോൺസനാ. മനസ്സിലായോ ജോൺസ? ഓ കറക്റ്റ്. ഓ ജോൺസൺ. അതൊക്കെ ആൾക്കാർ പറഞ്ഞ് പരത്തുന്നതല്ലേ. അവനൊരു അസുഖവും ഇല്ലായിരുന്നു, വെറുതെ ഒരു തൊണ്ടവേദന തുടങ്ങിയതാ. പരിശോധിച്ചപ്പോ തന്നെ ഡോക്ടർക്ക് സംശയം തോന്നി, അഡ്മിറ്റ് ചെയ്യാനും പറഞ്ഞു. ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നപ്പോഴാ അറിയുന്നത് തൊണ്ടയിൽ ക്യാൻസർ ആണെന്ന്. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ കഴിഞ്ഞതോടെ കഴുത്തിന്റെ നീളം 2 ഇഞ്ച് കുറഞ്ഞു, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതായി. വേദന എന്ന് പറഞ്ഞാ എന്തൊരു വേദന! രോഗികളുടെ മുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ചെറ്റത്തര, നിങ്ങൾക്ക് പോലെ സംസാരിക്കണേ വല്ല മൂത്രപ്പുരയിലും പോയി സംസാരിക്കണം. അതല്ല ആശാനെ, ഈ പറഞ്ഞ കക്ഷി ഇന്നലെ മരിച്ചു, അതുകൊണ്ട് പറഞ്ഞതാ. എങ്ങനെയുണ്ട് സിസ്റ്റർ? എന്താ അല്ല അകത്തെ പേഷ്യന്റ്? ഓ അതാണോ, നമ്മൾ പേഷ്യന്റ് ആരാ? സുഹൃത്തെന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല, സഹോദരങ്ങളെ പോലെയാ ഞങ്ങള്. ഞങ്ങള് അത്രക്ക്. എന്താ പേര്? അടിപൊളി. അല്ലല്ല അടിപൊളി, ഈ സെഞ്ചുറി ഗാനമേള ട്രൂപ്പില് മാപ്പിളപ്പാട്ടുകളും തമിഴ് പാട്ടുകളും ഒക്കെ പാടുന്ന അടിപൊളി ഐമുട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ല? ഞാൻ കേട്ടിട്ടില്ല. അത് ഞാനാണ്, ട്രൂപ്പിന്റെ ഓണറും കൂടിയാണ്. അല്ല റാഫ് ജോൺസൺ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ല? അല്ല ഓ ജോൺസൺ അകത്തെ. ഓ അങ്ങനെ ഒന്നും പറയാറായിട്ടില്ല. ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് വേണ്ടി വരും, കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. ഇതാണ് റൂം. ഐശ്വര്യമായിട്ട് കയറിങ്ങി കിടന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ വന്ന് ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നു എന്ന് കരുതിയാ മതി. ഇതൊരു ഹോസ്പിറ്റലാണെന്നും നീ ഒരു രോഗിയാണെന്നും ഉള്ളതൊക്കെ അങ്ങ് മറന്നേക്ക്. എനിക്കെന്താ അസുഖം? കുടച്ചക്രം. പറഞ്ഞാ മനസ്സിലാവില്ലേ, ഒരു അസുഖമില്ല, ജസ്റ്റ് ചെക്കപ്പ്. ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ നമ്മൾ റൂം എടുത്തിരിക്കുന്നു. ആ ഒരു മൂഡിൽ അനങ്ങാതെ അങ്ങ് കിടന്നാ മതി. വലിയ വിശേഷം ചോദിക്കാനും വർത്തമാനം പറയാനും നിൽക്കണ്ട, മനസ്സിലായോ? ഗോപാൽജി, ഗോപാൽജി, ഞാൻ നിന്നെ വിളിക്കാൻ പോയായിരുന്നു. കുരുത്തങ്കട്ട, ഞാനൊന്ന് സുഖമായിട്ട് ഉറങ്ങി. 500 കിലോമീറ്റർ വണ്ടി ഓടിച്ചപ്പോഴേക്ക് നീ ഉറങ്ങിപ്പോയോ? 500 കിലോമീറ്ററോ? ഇവിടുന്ന് കമ്പം വരെ 650 കിലോമീറ്റർ ഉണ്ട്, അറിയോ? അതെ, 650 കിലോമീറ്റർ ഉണ്ട്. അതിന് 150 കിലോമീറ്റർ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ പിന്നെ വണ്ടി ആരോടിച്ചു? ഞാനോടിച്ചു. അയ്യോ, ആയി സാറാ, ശവൻ എന്നെ കിട്ടില്ല. ഇനി ശവത്തിന്റെ കൂടെ കൂട്ടിരുന്ന പരിപാടി വേണ്ട, ഞാൻ നിർത്തി. എടാ നീ അങ്ങനെ പറയൂ, ശവത്തിന്റെ കൂടെ ഒറ്റക്കിരുന്ന് യാത്ര ചെയ്യാൻ എനിക്ക് പേടിയാന്നുള്ള കാര്യം അറിയാമല്ലോ. എടാ വെറുതെ അല്ല, നിനക്ക് കഞ്ഞിയും കപ്പയും ചോറും ബ്രാൻഡിയും 50 രൂപയും തരുന്നില്ലേ? അതൊക്കെ ശരിയാ. രാവിലെ തന്നെ നീ വൃത്തിയായിട്ട് കുടിക്കല്ലേ, നീ മദ്യം പേസ്റ്റാക്കല്ലേ,
മദ്യം വേസ്റ്റ് ആക്കല്ലേ. അങ്ങനെ ഇന്നത്തെ പലതേപ്പും കുളിയും കഴിഞ്ഞു. നിനക്ക് എന്തെങ്കിലും ഒന്ന് കുളിച്ചൂടെ? ഒരാഴ്ച ആയില്ലേ കുളിച്ചിട്ട്? വേണമെങ്കിൽ രണ്ടു കട്ട സോപ്പ് ഞാൻ വാങ്ങിച്ചേരാം. സോപ്പും ഡ്യൂട്ടിക്ക് സമയമായി. നല്ല ഒരു ചെറുപ്പക്കാരൻ, കാണാനും നല്ല ഭംഗി, നല്ല ആരോഗ്യവും. ഇവൻ ഒന്ന് കുളിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് ആകാമായിരുന്നു. ഞാൻ സഹിക്കില്ല. ഇത് സ്നേഹലതയല്ലേ കണ്ടുള്ളൂ. എന്നാലും തെറ്റ് സമ്മതിച്ചു കൊടുക്കരുത്. ചെയ്തു പോയത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ പ്രായച്ചിത്തമായി എന്നെ തന്നെ വിവാഹം കഴിച്ചോളൂ. അയ്യടാ, വിവാഹം കഴിക്കാൻ പറ്റിയ ഒരു സ്പെസിമൻ. ഈ സ്പെസിമൻ എന്താണ് ഒരു കുഴപ്പം? കുഴപ്പങ്ങളേ ഉള്ളൂ. അതെ, ഒരു അറ്റൻഡർക്ക് അറ്റൻഡറേതായ സ്വപ്നങ്ങൾ മാത്രം മതി. ആ സ്വപ്നങ്ങളിലെല്ലാം നായിക സ്നേഹലത തന്നെയാണ്. അത് തല്ലുകൊള്ളാത്തതിന്റെ അസുഖമാണ്. അതെ, എന്റെ ജാതകത്തിൽ കോടീശ്വരനായ ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മാതിരി അനാവശ്യം പറയരുത്. ഡ്യൂട്ടി സമയത്ത് ഞാൻ തുണി മാറിക്കൊണ്ട് നടന്നാ മതിയോ? ഈ ബില്ല് കൊണ്ടുവന്ന് 200 നാളി കൊണ്ടുവന്ന് സി ബ്ലോക്കിലേക്ക് പോകുന്നുള്ളൂ. സ്നേഹലതേ, സ്നേഹലതേ, ഈ പെൺകുട്ടിക്ക് ആരാണ് സ്നേഹലത എന്ന് പേരിട്ടത്? അച്ചടി ഭാഷയെ അടക്കമില്ലാത്ത പ്രകൃതു. എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹലതേ. ഇപ്പൊ വെടി തീർന്നേനെ. ഓർമ്മ ശക്തി ഉണ്ടാകാനും ശബ്ദം നന്നാകാനും ഒക്കെ ഓറഞ്ച് നല്ലതാണെന്നാണ് പറയുന്നത്. എന്നാരാ പറഞ്ഞത്? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? ചൂടോടെ ഒരെണ്ണം കഴിച്ചു നോക്ക്. ഹലോ, ഹലോ എന്ന് വിളിക്കാൻ ടെലിഫോണിൽ സംസാരിക്കാം. സാർ, അത് സാർ എന്ന് വിളിക്കാൻ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ചേട്ടാ, ചേട്ടാ എന്ന് വിളിക്കാൻ ഞാൻ തന്നെ ബന്ധുവാണ്. ബ്ലഡി ഫൂൾ അല്ല എന്നൊക്കെ ഡോക്ടർ സത്യൻ ജയസിനെ വിളിക്കുന്ന കേൾക്കുമ്പോ എന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നു. ഞാൻ എന്താ വിളിക്കേണ്ടത്? ഗോപാൽജി. ഗോപാൽജി, ഈ ECG എന്തിനാ എടുക്കുന്നത്? അസുഖം തൊണ്ടക്കല്ലേ? തൊണ്ടയും ഹൃദയവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഹൃദയം തകരാറിലായാൽ മൊത്തത്തിലെല്ലാം തകരാറിലാകാം. സ്കാനിങ്, എക്സ്റേ, കൾച്ചറിങ്, ബയോപ്സി. ഇനി ഏതെങ്കിലും മെഷീൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് കൂടെ എഴുത്. പാവങ്ങൾ എങ്ങനെ കഴുത്തറക്കരുത് കേട്ടോ. പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ ആശുപത്രിയുണ്ട്. ഇത് സമ്പന്നന്മാർക്ക് വേണ്ടി സമ്പന്നന്മാർ പണിത 5-സ്റ്റാർ ഹോസ്പിറ്റൽ. മാരകമായ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ഇതുപോലെ നിരവധി ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. അഹങ്കാരം ലേശം കുറയ്ക്കണം കേട്ടോ. പേഷ്യന്റ് അല്ല നോക്കത്തില്ല, തനിക്കും ടെസ്റ്റുകൾ എഴുതി തരും. മറ്റേ കല്ല് പൊട്ടിക്കുന്ന ടെസ്റ്റ് അറിയോ? ഞാൻ കാരണം ചേട്ടനാകെ ബുദ്ധിമുട്ടായല്ലേ. പോടാ അവിടുന്ന്. ഒരാഴ്ച കഴിഞ്ഞാൽ നിന്റെ ഈ അസുഖം മാറില്ലേ? പിന്നെ നമുക്ക് ഡെയിലി ഗാനമേള റെക്കോർഡിംഗ് ആയിരിക്കില്ലേ? ഇതാ വരുന്നു വെള്ള പാൻറ് ഇട്ട് വിധി വേഷം. എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന്? ഇത് അടുത്ത മുറിയിൽ നിന്ന് സംഘടിപ്പിച്ചതാ. ഇനി ശബ്ദം പുറത്ത് കേൾക്കുന്ന പരാതി വേണ്ടല്ലോ. ഇതിനും ബില്ല് വരുമോ? ചിലപ്പോ വന്നിരിക്കും. ടെസ്റ്റിന്റെ ഫീസ് അടച്ചോ? അടച്ചു. എന്താ പുതിയ ബില്ല് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അത് പിന്നാലെ വന്നോളൂ. തൽക്കാലം അടച്ച ഫീസിന്റെ റെസിപ്റ്റ്സ് അക്കൗണ്ട് സെക്ഷനിൽ കൊടുക്കണം. ചേട്ടൻ അങ്ങോട്ടല്ലേ പോകുന്നത്? ഇതുകൂടെ കൊടുത്തേക്ക്. ചുമ്മാ ജോളിയും കുത്തി ഇവിടെ ഇരിക്കുകയല്ലേ, കൊണ്ടുപോയി കൊടുക്കണോ? എനിക്ക് 307 പേഷ്യന് എനിമ കൊടുക്കണം. ഞാൻ തന്റെ സെർവന്റ് ആണോ? ഒരു മനുഷ്യനെ പറ്റില്ലാത്ത വർഗം. ആദ്യം ഇവനൊക്കെ എനിമ കൊടുക്കേണ്ടത്. ഞാൻ കേട്ടോ, അല്ല പേഷ്യന്റ് ആണോ അല്ലയോ നോക്കത്തില്ല, തനിക്കും തരും എനിമ. ഞാൻ ഇത് കൊടുത്തേട്ട് കേട്ടോ.